ഫെബ്രുവരി 6 എന്നാൽ വിജയ് ബാബു എന്ന നിർമ്മാതാവിനെയും നടനെയും സംബന്ധിച്ച് ആഡ് ഡേ ആണ്. കാരണവുമുണ്ട്. 2015 ഫെബ്രുവരി 6-നായിരുന്നു ആഡ് തിയേറ്ററിലെത്തിയത്. ആദ്യ വരവിൽ അത്രയ്ക്ക് പ്രശസ്തമായിരുന്നില്ലെങ്കിലും പിന്നീടങ്ങോട്ട് ഷാജി പാപ്പനെ മലയാളക്കര തന്നെ നെഞ്ചിലേറ്റി. അതിനുശേഷം ഒരു ഫെബ്രുവരി 6-നായിരുന്നു ഇതിന്റെ രണ്ടാം ഭാഗമായ ആഡ് 2-വിന്റെ വരവ് വിജയ് ബാബു പ്രഖ്യാപിച്ചതും. ഇപ്പോഴാവട്ടെ ആഡ് 3 ഉടനുണ്ടാകുമെന്ന് വിജയ് ബാബു അതേ ദിവസം തന്നെ മെട്രോ മാറ്റിനിയോട് പറഞ്ഞു. അല്ല, ആഡ് 3 എന്ന് പറയുന്ന സിനിമ എന്തായാലും ഉണ്ടാവും, അത് നല്ലൊരു ദിവസം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ആഡ് 3 ഉണ്ടാവും, പക്ഷെ ഫെബ് 6 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. കാരണം ഫെബ് 6-നാണ് ആഡ് 1 റിലീസ് ആവുന്നത്. അതേപോലെ തന്നെ ആഡ് 2 ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചതും അന്നിപ്പോ ഞാനിപ്പം ഫേസ്ബുക്കിൽ എടുക്കുന്ന ഫോട്ടോ, ഞാനും ജയനും ഇതിനും കൂടെ എടുത്ത ഫോട്ടോ ഇട്ടതും 2 വർഷം മുമ്പ് ആഡ് ഈ ഫെബ് 6-ാം തീയതിയാണ്. അപ്പൊ ഇന്നിപ്പോ ഫെബ് 6-ാണ്. അപ്പം എന്തായാലും അടുത്ത ഫെബ് 6-ന് മുമ്പ് ആഡിന്റെ ഒരു തീരുമാനം ഉണ്ടാവും. അപ്പൊ ഈ ഫെബ് 6-ന് തന്നെ ആഡ് ഉണ്ടാവും എന്ന് അങ്ങ് അനൗൺസ് ചെയ്തേക്കാം. എന്തായാലും അതിനു മുമ്പ് എന്റെ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങ് അനൗൺസ് ചെയ്തതാണ്. നല്ലൊരു ദിവസമല്ലേ. ലോജിക് അന്വേഷിച്ച് തിയേറ്ററുകളിലെത്തുന്ന ഏത് വലിയ ഗൗരവക്കാരനെയും ചിരിപ്പിക്കാനുള്ള സൂത്രവുമായിട്ടായിരുന്നു മിഥുൻ മാനുവലും സംഘവും എത്തിയത്. ആടൊരു ഭീകരജീവിയല്ല എന്ന ചിത്രം ഇറങ്ങിയെങ്കിലും അത് തിയേറ്ററുകളിൽ അത്ര ഹിറ്റായിരുന്നില്ല. എന്നാൽ യൂട്യൂബ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി ചിത്രം കയറി അങ്ങ് ഹിറ്റായി. ഇതോടെയാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് അണിയറ പ്രവർത്തകർ ചിന്തിച്ചതും. ഷാജി പാപ്പൻ, അറക്കൽ അബു, ഡിൽമൺ എടക്കൊച്ചി അഥവാ ഡ്യൂഡ്, സർബത് ഷമീർ എന്ന പോലീസുകാരൻ, സാത്താൻ സേവിയർ എന്നീ പേരുകൾ അറിയാത്ത കൊച്ചുകുട്ടികൾ പോലും കേരളത്തിലുണ്ടാകില്ല. അത്രയ്ക്കാണ് പ്രേക്ഷക മനസ്സുകളിൽ അവർക്ക് ലഭിച്ച സ്വീകാര്യത. വടംവലി പ്രേമിയായ ഷാജി പാപ്പനും പിള്ളേരും ആരാധകരെ ചിരിയുടെ കൊടുമുടിയിലാണ് ഇതിനോടകം എത്തിച്ചത്. ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രം ആദ്യം പ്രേക്ഷക ശ്രദ്ധ നേടിയെങ്കിലും ടോറന്റ് ഹിറ്റ് എന്ന വാക്ക് സമ്മാനിച്ചുകൊണ്ട് പിന്നീട് വൻ അഭിപ്രായം നേടുകയായിരുന്നു. ചിത്രത്തിലെ കഥാപാത്രങ്ങളും അവർക്കായി ഒരുക്കിയ പ്രൊമോ ഗാനങ്ങളുമെല്ലാം അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആ വിജയത്തിന്റെ പിൻബലത്തിലായിരുന്നു ചിത്രത്തിന് രണ്ടാം ഭാഗം ഒരുങ്ങിയതും. പാപ്പന്റെ സാമ്പത്തിക പ്രതിസന്ധിയോടെയായിരുന്നു ചിത്രത്തിന്റെ തുടക്കം. ഹൈറേഞ്ചിലെ വീടും പരിസരവുമെല്ലാം കോമഡി ട്രാക്കിലൂടെ കടന്നുപോകുമ്പോൾ എറിച്ചു നിന്നത് പാപ്പന്റെ അമ്മ സേതുലക്ഷ്മിയായിരുന്നു. പുള്ളിക്കാരിയുടെ കൗണ്ടറുകളെ നിറഞ്ഞ കയ്യടിയോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. തുടക്കത്തിൽ തന്നെ പോലീസ് സ്റ്റേഷനുമായി ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പാപ്പന് കഴിയുന്നുണ്ട്. പോലീസുകാരനായ സർബത്ത് ഷമീർ മണ്ടത്തരങ്ങൾ കാട്ടുന്നതിൽ ഒരമാന്തവും വരുത്തിയിട്ടുമില്ല. വടംവലി മത്സരങ്ങൾക്ക് ക്ഷാമം നേരിടുന്ന കാലത്തിലൂടെയാണ് പാപ്പന്റെയും പിള്ളേരുടെയും പോക്ക്. ആറ്റുനോറ്റൊരു വടംവലി മത്സരം കിട്ടുന്നതോടെ ചിത്രത്തിന്റെ മട്ടും ഭാവവും അങ്ങ് മാറി. തള്ളിന് പേരുകേട്ട അറക്കൽ അബുവിന്റെ തള്ളലിന് രണ്ടാം ഭാഗത്തും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. തുടക്കത്തിൽ മുതൽ തള്ളോട് തള്ളു തന്നെ. ഒരു വടംവലി മത്സരത്തിന് ശേഷമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ചിത്രത്തിന് അല്പം സീരിയസ് മൂഡ് നൽകുന്നത്. അപ്പോഴും കോമഡിക്ക് ഒട്ടും കുറവ് വരാതിരിക്കാൻ സംവിധായകൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. പാപ്പനെ തേച്ചിട്ടു പോയ മേരിയും ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. പാപ്പനും മേരിയും തമ്മിലുള്ള സംഭാഷണം ചിത്രത്തിന്റെ ഹൈലൈറ്റാണ്. പാപ്പന് നേരിടാൻ ഒരു ലോഡ് പ്രശ്നങ്ങൾ ഇട്ടുകൊടുത്തിട്ടാണ് ഒന്നാം പകുതി അവസാനിക്കുന്നത്. ഡ്യൂഡായെത്തിയ വിനായകന്റെ തഞ്ചത്തിലുള്ള പ്ലാനിംഗ് വർക്കൌട്ടാകാനുള്ള സമയം സംവിധായകൻ അനുവദിച്ചു നൽകിയത് ഒന്നാം പകുതിക്ക് തൊട്ടു മുൻപും. നോട്ട് നിരോധനത്തിന്റെ മറപറ്റിയുള്ള കോമഡി ട്രാക്ക് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ വിനായകനും സംഘത്തിനും കഴിഞ്ഞു. നോട്ട് നിരോധനം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായ ഒരുപാട് പേരെ സംവിധായകൻ ചിത്രത്തിൽ കാട്ടിത്തരുന്നുമുണ്ട്. ഉപകഥകളും അതു പിന്നീട് പാപ്പനുമായി കൂടിച്ചേരുന്നതുമെല്ലാം രണ്ടാം പകുതിയെ കൂടുതൽ രസകരമാക്കി. ഓരോ കഥാപാത്രങ്ങളും ഇണങ്ങും വിധത്തിലുള്ള പശ്ചാത്തല സംഗീതം നൽകി ഷാൻ റഹ്മാൻ ചിത്രത്തിന്റെ ഓളം കൂട്ടി. കൗണ്ടറുകൾ കൊണ്ട് അമ്മാനമാടി ധർമ്മജൻ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. സുധീകോപ്പയാകട്ടെ തന്റെ തനത് ശൈലിയിൽ കോമഡികൾ വാരി വിതറുന്നു. പാപ്പനെയും പിള്ളേരെയും മികവോടെ ഒപ്പിയെടുത്ത് കളർഫുൾ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ഛായാഗ്രാഹകൻ വിഷ്ണു നാരായണന് നിഷ്പ്രയാസം സാധിച്ചു. ഷാജി പാപ്പനായി ജയസൂര്യ മിന്നും പ്രകടനം കാഴ്ചവെച്ചപ്പോൾ വിജയ് ബാബു, ധർമ്മജൻ ബോൾഗാട്ടി, സൈജു കുറുപ്പ്, സണ്ണി വെയിൻ, വിനായകൻ, ബിജുക്കുട്ടൻ എന്നിവരും ചിത്രത്തിൽ ശ്രദ്ധേയ വേഷത്തിൽ എത്തി. ആഡ് 2-വിന്റെ ഐതിഹാസിക വിജയത്തിന് ശേഷം വിജയ് ബാബുവും കൂട്ടരും വീണ്ടും ഒന്നിക്കുകയാണ് ആഡ് 3-യിലൂടെ. എന്തായാലും ഷാജി പാപ്പന്റെയും പിള്ളേരുടെയും അടുത്ത വരവ് എങ്ങനെയാവുമെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകലോകം. You are watching me on metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.